കിറ്റസ് കിച്ചൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമുക്ക് ഇന്നലെ കിട്ടിയ രോഹുമീൻ്റെ മുട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കോട്ടയത്തൊക്കെ ഇതിൻ്റെ മുട്ടയ്ക്ക് മീൻ്റെ മുട്ടയ്ക്ക് പനഞ്ഞില്ലെന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഇഞ്ചി ഒരു കൂടം വെളുത്തുള്ളി ഉണ്ട്, അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കും. കൈ കൊണ്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി എല്ലാം കൂടെ യോജിപ്പിച്ചു. അതിനുശേഷം കുറച്ച് തേങ്ങ ചിരണ്ടിയത് ഇതിലോട്ടിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം, കുറച്ച് മതിയെങ്കിൽ കുറച്ചിടാം. ഇനി ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കാം. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കുന്നുണ്ട്. കറിവേപ്പിലയുടെ ടേസ്റ്റ് കൂടെ വന്നോളൂല്ലോ. ഞാനിവിടെ രണ്ട് രീതിയിൽ ഈ മുട്ട ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. ഒന്ന് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് പനഞ്ഞിലിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ കൂള് കൊണ്ട് ഇങ്ങനെ ഒന്ന് കൂള് കവി എന്തെങ്കിലും വെച്ച് നമുക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുന്നത്. ഇങ്ങനെ എണ്ണയിൽ കുറച്ച് പരത്തി കൊടുത്തിട്ട് ഒരു വശം മുരിഞ്ഞ് വരുമ്പം അരച്ചിടാം. ഒരു വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചിട്ട് കൊടുക്കാം. ഇപ്പം മുട്ട ഫ്രൈ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം, എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അധികം ഓയിലൊന്നും ഉപയോഗിക്കേണ്ടെന്നുള്ളവർക്ക് വേറെ രീതിയിലും ചെയ്തെടുക്കാം. അത് ഒരില, അത് വാഴയില എടുത്തിട്ട് വാഴയില ചെറുതായിട്ടൊന്ന് തീ കാണിച്ച് വാട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് കുറേശ്ശെ ഉരുട്ടിയെടുത്തൊന്ന് പരത്തി കൊടുക്കാം. ഇങ്ങനെ ഇലയിലേക്ക് പരത്തി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അതൊരു ചെറിയ കനത്തിൽ പരത്തി കൊടുത്താൽ മതി. നമ്മൾ സാധാരണ അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ വാഴയിലയിലും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് എണ്ണ ചേർത്തില്ലെങ്കിലും ഇങ്ങനെ മുരിച്ചെടുക്കാൻ പറ്റും ചട്ടിയിലിട്ട്. നമ്മൾ സാധാരണ അട ചൂടുന്ന പോലെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും കേട്ടോ. ഇനി നമുക്ക് ഇലയെ പരത്തിയതും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാവേ. പാൻ ചൂടായി വന്നിട്ടുണ്ട്, അതിലോട്ട് നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാം. ഒരടപ്പ് ചട്ടി കൊണ്ടൊന്ന് മൂടിക്കൊടുക്കാം. ഒരു വശം ഒരു വശം മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മൂടി മാറ്റിയിട്ട് ഒന്ന് മുറച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഇട നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുത്ത് മുട്ടയട മാറ്റാം. അപ്പം നമ്മുടെ പനഞ്ഞിലൊക്കെ നല്ല രീതിയിൽ ഞാൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്, രണ്ട് രീതി പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് ടേസ്റ്റ് നോക്കുന്നത് എൻ്റെ അമ്മച്ചി കേട്ടോ. അമ്മച്ചി അമ്മച്ചി എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കഴിച്ചു കഴിച്ചു നോക്കുവാണേ. കഴിക്കുന്നു ഇച്ചിരി എടുത്ത് ഒടിച്ചും കഴിക്കും. ഇതിൻ്റെ ഉള്ളി കഴിക്കുന്നേ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടു അങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞു നല്ലതാണ്. ഉപ്പും ഇല്ലാത്ത നല്ലതാണ്. അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്, നല്ലതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ലൈക്ക് തന്നേക്കുക. അപ്പോൾ വീണ്ടും കാണുമ്പോൾ ഞങ്ങളുടെ നന്ദി നമസ്കാരം. ടാറ്റ.